ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ഓമതിമിരാന്ദഗയ ചക്ഷുരുമീലിതം യമൈ ശ്രീഗുരവേ നമ ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യന ഭൂതലേ സ്വയം മഹ്യം സ്വയംപകം മുഖം കരോതി കരോം പങ്കു ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ജീവ നരോത്തമം ദേവിം സരസ്വതി ഓം സത് ഹരി കൃഷ്ണ കഴിഞ്ഞ ദിവസം നമ്മൾ ഹരിനാമ മഹിമയും പത്ത് വൈഷ്ണവ അപരാധങ്ങളുമെല്ലാം നമ്മൾ മനസ്സിലാക്കി മഹാപ്രഭുവിൻ്റെ മറ്റ് ലീലകളിലേക്ക് നമുക്ക് പോകുവാനും അത് ശ്രവിക്കുവാനും ദർശിക്കുവാനും ദർശിക്കുവാനുമുള്ള ഭാഗ്യം ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചൈതന്യ ചരിതാമൃതം മധ്യലീല ഭാഗം മുപ്പത്തിരണ്ട് പ്രേമമാണ് ജീവൻ അതില്ലെങ്കിൽ ജീവിതം ശുഷ്കമാണ് പ്രേമികളുടെ സമ്മേളനം നോക്കൂ അവരുടെ വാർത്തകൾ കേൾക്കൂ എന്നാൽ വാസ്തവമായ ആനന്ദം എന്താണെന്ന് അറിയാൻ കഴിയും പ്രേമമാധുര്യത്തിന്റെ മുമ്പിൽ മറ്റെല്ലാം നീരസമായി തീരും ആ പ്രേമം സിദ്ധിക്കുവാൻ ഭാഗ്യം കിട്ടിയ പുണ്യാത്മാവ് വസിക്കുന്ന സ്ഥലം പുണ്യഭൂമിയാകുന്നു അവരോടൊന്നിച്ച് വസിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവർ മുക്തരായി തീരുന്നു പ്രേമാവതാരമായ മഹാപ്രഭുവിന്റെ സുന്ദര ലീലകൾ കൊണ്ട് ആനന്ദഭരിതമായ നവദ്വീപിന്റെ ഭാഗ്യത്തെയും ആനന്ദത്തെയും ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുന്നത് സങ്കീർത്തനത്തിന്റെ ഭാവന ശബ്ദത്താൽ നവദ്വീപിലെ അന്തരീക്ഷം സുധാ മുഖരിതമായിരുന്നു ജകായി മാതായിമാരുടെ അത്ഭുത പരിവർത്തനത്തോടുകൂടി ജനങ്ങൾ സങ്കീർത്തനത്തിന്റെ പ്രഭാവ അതിശയം അധികം അധികം ഗ്രഹിക്കുവാൻ തുടങ്ങി ആളുകൾ മഹാപ്രഭുവിന്റെ ദർശനാർത്ഥം വന്നുകൊണ്ടിരുന്നു അവർ പുഷ്പങ്ങൾ മാലകൾ മുതലായവ കൊണ്ടോ സമർപ്പിച്ചിരുന്നു അവർ മഹാപ്രഭുവിനോട് ചോദിച്ചു പ്രഭു ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിന് അധികാരമുണ്ടോ മഹാപ്രഭു മറുപടി പറഞ്ഞു തിരുനാമത്തിന്റെ അധികാര അനധികാരിഭേദമോ ദേശകാല ഭേദമോ വിധികളോ ഒന്നും ബാധകമല്ല സർവത്ര സർവദാ സർവർക്കും ഒരേവിധം തിരുനാമം ഉച്ചരിക്കാം ജനങ്ങൾ അവിടുത്തെ ഉപദേശമനുസരിച്ച് സ്വയം സങ്കീർത്തനം ചെയ്യുവാൻ തുടങ്ങി നവദ്വീപിന്റെ ഓരോ മൂലയിലും സങ്കീർത്തന സംഘങ്ങൾ ഉണ്ടായി അതാത് പ്രദേശത്തുള്ളവർ അതാത് സംഘങ്ങളിൽ പങ്കുകൊള്ളുവാൻ തുടങ്ങി മഹാപ്രഭു അന്നരംഗ ശിശു സംഘങ്ങളോടുകൂടി രാത്രി മുഴുവൻ സങ്കീർത്തനം കൊണ്ടുള്ള ആനന്ദ സാഗരത്തിൽ ആറാടി തന്നെ കഴിച്ചുകൂട്ടി ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ പ്രഭാതത്തിൽ ഭക്താന ഭക്തർമാരോടുകൂടി ഗംഗയിൽ പോയി സ്നാനം കഴിയുകയും ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു ദേവപൂജ തുളസി പൂജ മുതലായോ ക്രമപ്രകാരം നടത്തുകയും ചെയ്തിരുന്നു വിഷ്ണുപ്രിയയും ശശി മാതാവും ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞാൽ മഹാപ്രഭു ഭക്തന്മാരോടുകൂടി ഒന്നിച്ചിരുന്നാണ് ഭക്ഷിക്കാറ് ഭക്ഷണാനന്തരം പിന്നെയും കൃഷ്ണലീഹികൾ തന്നെ പരസ്പരം വർണ്ണിച്ചാനന്ദിക്കും ക്ഷണനേരം പോലും ഭക്തന്മാരുടെ വിയോഗം അവിടേക്ക് അസഹ്യമായി തീർന്നു എന്നാൽ ചില ഈർഷ്യാലുക്കൾ അവിടുത്തെ നിന്ദിക്കാതെയും ഇരുന്നില്ല അതിനെപ്പറ്റി മഹാപ്രഭു തീരെ ശ്രദ്ധിക്കാറുമില്ല ആരെങ്കിലും ദുർജനങ്ങളെപ്പറ്റി നിന്ദിച്ച് പറഞ്ഞാലുടൻ അതിന് തടഞ്ഞുകൊണ്ട് അവിടുന്ന് മറ്റുള്ളവരുടെ ദോഷത്തെ ചിന്തിക്കാതെ നിരന്തരം ഭഗവത് ലീലാമൃത സ്വാധനപൂർവം തിരുനാമ സങ്കീർത്തനം ചെയ്യു എന്ന് പറയും വിദേശികൾ ഗൂഢാലോചന ചെയ്ത് സങ്കീർത്തന കോലാഹലം കൊണ്ട് രാത്രി ആർക്കും ഉറങ്ങുവാൻ പോലും കഴിയുന്നില്ലെന്നും അതുകൊണ്ട് ഉടനത് ഏതു വിധവും നിർത്തിത്തരണമെന്നും കാശിയുടെ അടുത്ത് അപേക്ഷ ബോധിപ്പിച്ചു ആ കാലത്ത് ബംഗാളിൽ കാശിമാർക്ക് വലിയ അധികാരമായിരുന്നു ആ കാലത്തെ ഖാസി ചന്ദഖ അദ്ദേഹം ഒരു സഹൃദയനും ശാന്തിപ്രിയനുമായിരുന്നു വിശിഷ്യ നീലാംബര ചക്രവർത്തിയുടെ സ്നേഹിതനുമായിരുന്നു അതുകൊണ്ട് ആദ്യമൊന്നും അദ്ദേഹം ഉപദ്രവം ചെയ്തില്ല പക്ഷേ വിദേശികൾ വിടുമോ അവർ പിന്നെയും പിന്നെയും ആക്ഷേപങ്ങൾ ബോധിപ്പിച്ചു അവസാനം ഒരു ദിവസം കാശിയും കൂട്ടുകാരും കൂടി ഒരു സങ്കീർത്തന സംഘത്തെ സമീപിച്ചു ഉടൻ അത് നിർ അത് നിർത്തണമെന്ന് ആജ്ഞാപിച്ചു പക്ഷേ മത്തരായ ഭക്തന്മാർ അത് വകവച്ചില്ല അപ്പോൾ കാശിക്ക് കോപം വന്നു മൃഗ മൃതങ്കാതി തട്ടിപ്പൊറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇനി മേലാൽ ആരെങ്കിലും ഇപ്രകാരം ചെയ്താൽ പിടിച്ച് ജയിലിലേക്കയക്കും ശ്രദ്ധിച്ചുകൊള്ളുക ജനങ്ങൾ ഭയശഹിതരായി സങ്കീർത്തനം നിർത്തി പലരും പറയുവാൻ തുടങ്ങി ഈ മുഹമ്മദ് ഈയറുടെ ഭരണകാലത്ത് സങ്കീർത്തനവും മറ്റും നടത്തുവാൻ വിഷമം തന്നെ മറ്റു ചിലർ പറഞ്ഞു നമുക്ക് ഈ സ്ഥലം വിട്ട് മറ്റെവിടെയെങ്കിലും പോയി സങ്കീർത്തനം നടത്താം പിറ്റേ ദിവസം ജനങ്ങൾ മഹാപ്രഭുവിന്റെ സമീപത്ത് വന്ന് ഈ സംഗതികൾ എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അവർ പറഞ്ഞു അവിടുന്ന് ദിനംപ്രതി സങ്കീർത്തനം ചെയ്യുവാൻ പറയുന്നു പക്ഷേ സങ്കീർത്തനം ചെയ്താൽ ഈ വക ആപത്തുകൾ വന്നേക്കാം എന്തു ചെയ്യണം സങ്കീർത്തനം വേണ്ടെന്ന് വെക്കണമോ അതോ ഈ ദേശം വിട്ടു മറ്റു വല്ല സ്ഥലത്തേക്ക് പോകണമോ മഹാപ്രഭു പറഞ്ഞു ആരും ഭയപ്പെട്ട് സങ്കീർത്തനം നിർത്തരുത് ഞാൻ കാശിയെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഇത് കേട്ട് എല്ലാവർക്കും ആശ്വാസമായി മഹാപ്രഭു വിചാരിച്ചു ജനങ്ങൾ കാശിയെ ഭയപ്പെടുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം കാശിയെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം ഇതറിയുമ്പോൾ ജനങ്ങൾ വിചാരിച്ചേക്കാം സൈന്യബലത്തോടു കൂടിയ കാശിയെ ശസ്ത്രം കയ്യിലെടുക്കാതെ മഹാപ്രഭു എങ്ങനെ നിയന്ത്രിക്കുമെന്ന് എന്നാൽ സർവശക്തനായ സർവേശ്വരന് ഒന്നിനും വിഷമമില്ല എന്നറിയുന്ന ഭാഗവതർക്ക് ഒരു സംശയവും ഉണ്ടായില്ല എങ്ങനെയാണ് മഹാപ്രഭു കാശി നിയന്ത്രിച്ചതെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈതഗാതരാ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി എന്ന് നമ്മള് ഹരിനാമത്തിന്റെ മഹാപ്രഭാവവും സങ്കീർത്തനം ഏതൊരാൾക്കും ഏതൊരു ദേശത്തും ഏതൊരു കാലത്തും ജപിക്കാം സങ്കീർത്തനം ചെയ്യാമെന്നുള്ളതും അത് സങ്കീർത്തനം ചെയ്യുവാൻ യാതൊരു ഭയവും വേണ്ട എന്നുള്ളതും ഏതൊരവസ്ഥയിലും ചെയ്യാമെന്നുള്ളതും ഏതൊരു പ്രതിസന്ധിയിലും സങ്കീർത്തനം ചെയ്യാമെന്നുള്ളതും നമ്മളിന്ന് കണ്ടു നമുക്ക് ശ്രവിക്കുവാനും ദർശിക്കുവാനും ഉള്ള ഭാഗ്യമുണ്ടായി വരുന്ന ദിവസങ്ങളിലും മഹാപ്രഭുവിന്റെ ലീലകൾ ദർശിക്കുവാനും ശ്രവിക്കുവാനുമുള്ള ഭാഗ്യമുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോക സമസ്ത സുഖിനോ ഭവന്തു Om um shanti shanti shanti